പ്രൈസ് ദി ലോർഡ്. ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. പ്രാർത്ഥനയോട് ബന്ധപ്പെടുത്തി മറ്റൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ചിന്താവിഷയം: പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സമയം ആവശ്യമുണ്ടോ എന്നതാണ്. പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സമയം ആവശ്യമുണ്ടോ? നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്. ലഭ്യമാകുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ സമയം കണ്ടെത്തി നമ്മുടെ ആത്മീകവും ഭൗതികവുമായ വിഷയങ്ങൾ നാം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഒരു പ്രത്യേക സമയം ആവശ്യമുണ്ടോ? ദൈവവചനം എന്ത് പറയുന്നു എന്നതാണ് നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടി തയ്യാറാകുന്നത്. ചിലരെ ഈ മനോഭാവത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇന്ന സമയത്തുള്ള പ്രാർത്ഥനയാണ് ഏറെ ഫലകരം. ഇന്ന സമയത്ത് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയും ദൈവം പെട്ടെന്ന് മറുപടി അയക്കുകയും ചെയ്യുമെന്നൊക്കെയുള്ള ധാരണയോടുകൂടെ പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രത്യേക സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ അവർ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയം അർദ്ധരാത്രിയോ അതിരാവിലെയോ ആയിരിക്കാം. അർദ്ധരാത്രിയിലോ അതിരാവിലെയോ പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് എന്നല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് നമ്മുടെ ദൈവത്തിന് ഏത് സമയത്തും നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയും, നമുക്ക് വിടുതൽ നൽകാൻ കഴിയും എന്നുള്ളതാണ്. എന്നാൽ അർദ്ധരാത്രിയിലോ അതിരാവിലെയോ പ്രഭാതത്തിലോ ഒക്കെയുള്ള പ്രാർത്ഥനകൾക്ക് ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ആ സമയം വളരെ നല്ല സമയമാണ്. അതിൻ്റെ കാരണം ഏകാഗ്രതയോടും ശ്രദ്ധയോടും കൂടെ ദൈവസാന്നിധ്യം അനുഭവിച്ച് മറ്റ് തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാതെ ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുമെന്നതാണ് ആ സമയത്തിൻ്റെ പ്രത്യേകത. മറിച്ച് നാം ആവശ്യബോധത്തോടുകൂടെ ഏത് സമയത്ത് ദൈവസന്നിധിയിലേക്ക് ചെന്നാലും ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയുമെന്ന് നാം മനസ്സിലാക്കി പ്രാർത്ഥിക്കുക എന്നതാണ് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യം. ഇത് കൂടുതൽ നാം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷത നാം തിരിച്ചറിഞ്ഞാൽ മതി. നമ്മുടെ ദൈവം ഗതിഭേദത്താലുള്ള ആച്ഛാദനമുള്ള ദൈവമല്ല. ദൈവം സമയത്തിന് അധീനനല്ല. ദൈവം സമയബന്ധിതനുമല്ല. ദൈവത്തിന് ഭൂതം, ഭാവി, വർത്തമാനമെന്നൊന്നില്ല. ദൈവത്തിനെല്ലാം നിത്യവർത്തമാനമാണ്. അതുകൊണ്ട് നമുക്കുള്ളതുപോലെ ദൈവത്തിന് രാത്രിയെന്നോ പകലെന്നോ ഉള്ള വ്യത്യാസമില്ല. ദൈവത്തിന് എല്ലാ സമയവും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഏത് സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെന്നാലും ദൈവത്തോട് നമ്മുടെ കാര്യം ബോധിപ്പിച്ചാലും നമ്മളെ കേൾക്കുവാനും നമ്മെ മനസ്സിലാക്കുവാനും നമ്മളെ വിടുവിക്കുവാനും ദൈവത്തിന് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സമയം ആവശ്യമുണ്ടോ? ഏതെങ്കിലും പ്രത്യേക സമയത്തുള്ള പ്രാർത്ഥനയാണ് ഏറെ ഫലിക്കുന്നത്, ദൈവം കേൾക്കുന്നത്, ദൈവം വിടുതല് നൽകുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ടോ? ദൈവവചനം എന്താണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത് എന്ന് നാം ഒന്ന് ചിന്തിക്കാൻ തയ്യാറാവുകയാണ്. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ചില പ്രാർത്ഥനാ സമയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 5 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം, 88-ാം സങ്കീർത്തനം അതിൻ്റെ 13-ാമത്തെ വാക്യം, 143-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലും രാവിലെയുള്ള പ്രാർത്ഥനയെ കാണാൻ സാധിക്കുന്നു. 88-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ രാവും പകലും നിലവിളിക്കുന്ന ഭക്തനെ കാണാൻ സാധിക്കുന്നുണ്ട്. 55-ാം സങ്കീർത്തനം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയുന്ന ഭക്തനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ദാനിയേൽ ദിവസം 3 നേരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് ദാനിയേലിനെ കുറിച്ചും നമുക്ക് പഠിക്കാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ തന്നെ ലൂക്കോസ് ഒരു സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഒന്ന് തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്ന് എഴുതിയിരിക്കുകയാണ്. അല്ലെങ്കിൽ മുടങ്ങിപ്പോകാത്ത, നഷ്ടപ്പെടുത്തി കളയാത്ത ഒരു പ്രാർത്ഥന, ഇടവിടാതെയുള്ള പ്രാർത്ഥന ഉണ്ടാകണം. എഫേസ്യലേഖനം 6-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഏത് നേരത്തും പ്രാർത്ഥിക്കാമെന്ന് എഴുതിയിരിക്കുന്നു. ഏത് നേരത്തും പ്രാർത്ഥിക്കാം. എബ്രായലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ സഹായത്തിനുള്ള കൃപയ്ക്കായി കൃപാസനത്തിലേക്ക് നമുക്ക് ആധിധൈര്യത്തോടുകൂടി അടുത്ത് ചെല്ലാം. അവിടെ കൃത്യമായ ഒരു സമയം എഴുതിയിട്ടില്ല, എങ്കിൽ തന്നെയും നമുക്ക് സഹായത്തിനുള്ള കൃപയ്ക്കായി ഏത് സമയത്തും ചെല്ലാം എന്ന് തന്നെയാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അല്ലാതെ ഇന്ന സമയത്ത് വരണമെന്നല്ല, ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് നമുക്ക് ചെല്ലുവാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സമയം ആവശ്യമുണ്ടോ എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്നു, രാവിലെ പ്രാർത്ഥിക്കാം, രാവിലെയും രാത്രിയിലും പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. രാവും പകലും എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കാമെന്ന് കാണുന്നു. രാത്രി മുഴുവനും പ്രാർത്ഥിക്കാമെന്ന് കാണുന്നു. ഇടവിടാതെ പ്രാർത്ഥിക്കാം, ഏത് നേരത്തും പ്രാർത്ഥിക്കാം എന്ന് വേദപുസ്തകം നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേക സമയം പ്രാർത്ഥനയ്ക്ക് ആവശ്യമാണ്. ആ പ്രത്യേക സമയത്ത് പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കുകയുള്ളൂ, ദൈവം മറുപടി നൽകുകയുള്ളൂ എന്നുള്ള ചിന്ത നമുക്ക് വേണ്ട. മറിച്ച് ഏത് സമയത്ത് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുകയും മറുപടി നൽകുകയും ചെയ്യുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ പ്രാർത്ഥിക്കുന്ന സമയത്തേക്കാൾ പ്രധാനം പ്രാർത്ഥിക്കുന്ന വ്യക്തി തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്, പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ആത്മീക ഭൗതിക തലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിൻ്റെ മറുപടികൾ വെളിപ്പെടുന്നത്. നമ്മുടെ വിശ്വാസവും നമ്മുടെ വിശുദ്ധിയും നമ്മുടെ താല്പര്യവും നമ്മുടെ ആവശ്യബോധവും നമ്മുടെ ദൈവീക ബന്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മേൽ പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെടുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ പ്രത്യേക സമയം ആവശ്യമാണ് എന്ന് ധരിച്ച് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ മാറ്റിവെച്ചിട്ട് ഏത് സമയത്തും ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് കേൾക്കാൻ കഴിയും, ദൈവത്തിന് മറുപടി അയക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് ബന്ധപ്പെടുവാനുള്ള ഒരു വിശ്വാസവും സമർപ്പണവുമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് പ്രാർത്ഥന കേൾക്കുവാൻ ഒരു പ്രത്യേക സമയമില്ല, ദൈവത്തിന് മറുപടി അയക്കുവാൻ ഒരു പ്രത്യേക സമയമില്ല. നമുക്ക് ഏതു സമയത്തും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം എന്നതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വചനത്തിൽ നാം വായിക്കുന്നത്, നമ്മുടെ ദൈവത്തിൻ്റെ ചെവി നമ്മുടെ നിലവിളിക്ക് മുൻപാകെ തുറന്നിരിക്കുകയാണ്. അത് ഇന്ന സമയത്താണ് തുറന്നിരിക്കുന്നതെന്ന് വചനത്തിൽ നാം വായിക്കുന്നില്ല. പ്രഭാതത്തിലെന്നോ ഉച്ചയ്ക്കെന്നോ വൈകിട്ടെന്നോ അർദ്ധരാത്രിയിലെന്നോ ഒന്നുമില്ല. നമ്മൾ ഏത് സമയത്ത് ദൈവസന്നിധി നിലവിളിക്കുക, ആ സമയത്ത് നമ്മുടെ നിലവിളി കേൾക്കുവാൻ ദൈവത്തിൻ്റെ ചെവി സദാ നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്തിനല്ല പ്രാധാന്യത, പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ദൈവം സമയത്തിന് അധീനനല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എല്ലാ സമയവും ദൈവത്തിനൊരുപോലെയാണ്, ഏത് സമയത്തും ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയും എന്ന് മനസ്സിലാക്കി പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിപ്പിക്കുവാൻ, ഏത് സമയത്തും ദൈവത്തോട് ബന്ധപ്പെടുവാൻ പ്രാർത്ഥിക്കുവാൻ, ഈ ചിന്തകൾ ബലപ്പെടുത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക സമയം വേദപുസ്തകം അനുശാസിക്കുന്നില്ല. ഏത് സമയത്തും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയും, ഏത് സമയത്തും ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ കഴിയും, നമുക്ക് വിടുതൽ നൽകുവാൻ കഴിയും എന്ന് മനസ്സിലാക്കി നമ്മുടെ പ്രാർത്ഥന കൂടുതൽ ശക്തിയുള്ളതാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ.
ഗാഡ് ബ്ലെസ് യു.